엄마가 봐요. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. والصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي يدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരികൾ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, വളരെ സുദീർഘമായ വാഴ്വ് നിങ്ങൾ കേട്ടു. ഇനി ഒരു സുദീർഘമായ വാഴ്വ് ഇല്ല, രണ്ട് വാക്ക് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മദ്രസ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പറയാനുള്ളത്, ഈ മദ്രസ അലിഫ് സെക്കൻഡറി, അതാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. നമ്മൾ മദ്രസയിൽ ആദ്യത്തെ ഹർഫ് ഏതാണ്? അലിഫ്. മദ്രസയിൽ ആദ്യമായി പഠിപ്പിക്കുന്നത് അബുൻ എന്നാണ്. അതിന് കാരണം ഒന്ന്, ആ അലിഫ്, ഇത് അള്ളാഹു എന്നതിലുള്ള അലിഫാണ്, ഹംസയാണ്. ഒരു മനുഷ്യൻ ജനിച്ച് ഭൂമിയിലേക്ക് വീണാൽ ആദ്യമായി അവൻ കേൾക്കേണ്ടത് അള്ളാഹു അക്ബർ എന്നാണ്. ചിലരൊക്കെ കേൾക്കും, ചിലർ കേൾക്കുകയില്ല. ഇപ്പോഴും പൊതുവെ എല്ലാ സ്ത്രീകളും പ്രസവിക്കാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് മണ്ടലാണ്, ഓടലാണ്. അവിടെ ബാങ്ക് കൊടുക്കുന്ന പതിവൊന്നും പലപ്പോഴും ഉണ്ടാവുകയില്ല. ഞങ്ങള് മർക്കസ് സഖാഫത്തി സുന്നിയയുടെ കീഴിൽ ഒരാശുപത്രി നടത്തുന്നുണ്ട്. അതിൽ ബാങ്ക് കൊടുക്കാനായിട്ട് ഒരു പെണ്ണിനെ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രസവിച്ച ഉടനെ, കാക്കൂക്കി എന്ന് പറയുന്നതിന്റെ മുമ്പ് അള്ളാഹു അക്ബർ എന്ന ശബ്ദം ആ കുട്ടിയുടെ കാതിൽ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു പെണ്ണിനെ നിശ്ചയിച്ചിട്ടുണ്ട്. പരമാവധി ആ ശബ്ദം കുട്ടിയുടെ കാതിൽ ആദ്യമായി കേൾപ്പിക്കും. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന ബാങ്കും ഇഖാമത്തും കേൾപ്പിക്കും. ഏതായിരുന്നാലും ആദ്യമായി കേൾക്കേണ്ടത് ആ അള്ളാഹു എന്ന ശബ്ദം, അതിലുള്ള ആ. പിന്നെ ഖുർആനിൽ ആദ്യമായി നമ്മൾ ഓതുന്നത് ബിസ്മില്ലാഹി അർറഹ്മാനി റഹീം എന്നാണല്ലോ. അപ്പൊ അതിലുള്ള ബാ, അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് അബുൻ എന്ന്
ആദ്യത്തെ അക്ഷരം ആക്കിയിട്ടുള്ളത്. അള്ളാഹുവിലുള്ള ഹംസും ബിസ്മിയിലുള്ള ബാവും ചേർത്ത് ഹംസ് ഹൽക്കന്റെ ഹർഫാണ്, ബാ ചുണ്ടുകൊണ്ട് എന്റെ ഹർഫാണ്. അപ്പോ ഈ പഠിക്കുന്ന ഭാഷയിൽ, അറബി ഭാഷയിൽ ഹൽക്കന്റെയും ചുണ്ടിന്റെയും ഇടയിലുള്ള അക്ഷരങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും ആ പറഞ്ഞ അബുൻ എന്ന് പറഞ്ഞതുകൊണ്ട് പഠിക്കാൻ കഴിയും. ഏതായിരുന്നാലും ഒരു മനുഷ്യൻ അവന്റെ കാതിലേക്ക് ആദ്യം കേൾക്കുന്നതും പിന്നീട് കേൾക്കുന്നതും ജീവിതം മുഴുവൻ കേൾക്കുന്നതും നല്ലതായിരിക്കണം. നല്ലത് മാത്രം കേൾക്കണം, ചീത്ത കേൾക്കാൻ പാടില്ല. കാതിൽ കേൾക്കുന്നതാണ് ഹൃദയത്തിലേക്ക് വരുന്നത്. നാവുകൊണ്ട് പറയുന്നതും ഹൃദയത്തിൽ വരും, നാവുകൊണ്ട് പറഞ്ഞ് കേൾക്കുന്നതാണ് ഹൃദയത്തിൽ മനഃപ്പാഠമാകുന്നത്. ഒരാൾ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ നാവുകൊണ്ട് ഓതുമ്പോൾ അത് ഹൃദയത്തിൽ മനഃപ്പാഠമാകുന്നു. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, യാസീൻ വൽ ഖുർആനിൽ ഹക്കീം പല പ്രാവശ്യം ആവർത്തിച്ച് ഓതുമ്പോൾ ഹൃദയത്തിലാണ് അത് മനഃപ്പാഠമാകുന്നത്. ഹൃദയത്തിൽ മനഃപ്പാഠമാവാൻ നമ്മൾ ഓതേണ്ടത് നാവുകൊണ്ടാണ്. ആ നാവുകൊണ്ട് ശബ്ദിച്ച് ആ ശബ്ദിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുകയും ചെയ്യും. അങ്ങനെ ശബ്ദവും കേൾവിയും ഇത് രണ്ടും ഹൃദയത്തിൽ ഉറക്കും. അതല്ലേ ഇവിടെ ഡോക്ടർമാരുണ്ടോന്ന് എനിക്കറിയില്ല. ആശുപത്രിയിൽ പ്രസവിച്ച ഉടനെ കുട്ടി കരയണമെന്നാണ് നിയമം. പ്രസവിച്ച ഉടനെ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ കേൾവി കുറയും, അതല്ലെങ്കിൽ കാഴ്ച കുറയും, അതല്ലെങ്കിൽ മൂക്കിന് തരിമൂക്കിന് മണം കുറയും. അങ്ങനെ കാതിന്റെയും മൂക്കിന്റെയും കണ്ണിന്റെയും പ്രവർത്തനം എല്ലാം ശരിയാവാൻ കുട്ടി ജനിച്ചു പുറത്തേക്ക് വന്ന ഉടനെ കരയണമെന്നാ പറയുന്നത്. അള്ളാഹുവിന്റെ വധാണത്, അള്ളാഹു താല അങ്ങനെ നിശ്ചയിച്ചതാണ്. ഏതായിരുന്നാലും മനുഷ്യൻ അവന്റെ കാത് കൊണ്ട് നല്ലത് കേൾക്കണം, നാവ് കൊണ്ട് നല്ലത് പറയണം. അത് പഠിപ്പിക്കുകയാണ് നമ്മുടെ അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂൾ മദ്രസയിൽ പഠിച്ചത്. അൽഹംദുലില്ലാ, സെക്കൻഡറി വിഭാഗമാകുമ്പോഴേക്ക് കുട്ടികൾക്ക് അത്യാവശ്യം തമീസ് വരും. ആ തമീസ് വന്നാൽ പഠിപ്പിക്കേണ്ടത് എന്താണ്? നല്ലത് മാത്രമേ പറയാവൂ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. എല്ലാ വെള്ളിയാഴ്ചയും ഒരൊറ്റ വെള്ളിയാഴ്ചയും ഒഴി നമ്മുടെ ഖതീബുമാര് നമ്മളെ ഓതി കേൾപ്പിക്കുന്ന ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ മൂമിനീങ്ങളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിന് തഖ്‌വ ചെയ്യണം, അള്ളാഹുവിനെ പേടിക്കണം, അള്ളാഹുവിന് വഴിപ്പെടണം. വഖൂലൂ ഖൗലൻ സദീദാ, നേരെയുള്ള വാക്ക്, ചൊവ്വായ വാക്ക്, സത്യമായ വാക്ക് മാത്രം നിങ്ങൾ പറയണം. നിങ്ങൾ വളഞ്ഞ വാക്ക് പറയരുത്, കളവ് പറയരുത്, ചീത്ത പറയരുത്. നല്ലത് മാത്രം നിങ്ങൾ നാവുകൊണ്ട് പറയണം. എന്നാൽ യഗ്ഫിറുലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദോഷങ്ങളെ അള്ളാഹു പുറത്തു തരുന്നതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ദോഷം പൊറുക്കാൻ, അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ. യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിറു ലക്കും ദുനൂബക്കും,
നിങ്ങളെ പ്രവൃത്തി മുഴുവനും നന്നാക്കി തരും. നീ റോട്ടിലേക്ക് പോകുമ്പോൾ പുറത്തു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅല ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ സർവ്വ ദോഷങ്ങളും പുറത്തു തരണേ അല്ലാഹ്. എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, പ്രിയക്കാർ എല്ലാവരുടെ ദോഷങ്ങളും പൊറുക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ എല്ലാവരുടെ ദോഷങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ദർജനെ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ രോഗവും ശിഫയാക്കി തരണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട് രോഗം, അതുപോലെ ട്യൂമർ തുടങ്ങി വേദനിക്കുന്ന, വിഷമിക്കുന്ന വലിയ വലിയ ഒരു രോഗവും ഞങ്ങൾ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ ഹൈഫുൽ ആക്കണേ അല്ലാഹ്, ഹൈറുസിലാക്കണേ അല്ലാഹ്. സാഹചര്യങ്ങളെ സെഹറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാനും തഖ്വയും ഏറ്റിയേറ്റി തരണം റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. الله سبحانه وتعالى മൂന്നാം നില എടുക്കണമുണ്ടോ? ആരാധന.